നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ തന്നെയും ഒരു പ്രവാഹ നിത്യതയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് സ്വാമിജിയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ, ഈ പ്രവാഹ നിത്യതയിൽ ഇങ്ങനെ കുടുംബം ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ സ്വാമിജി പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യത്തിൽ അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ അറിയാത്തതാണോ അതോ അറിയപ്പെടാത്തതാണോ അത് അറിയിച്ചു കൊണ്ടാണോ അത് സംഭവിക്കുന്നത്? ഒപ്പം ഈ പൊതുവായി തുടങ്ങുകയും തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ആധുനിക കാലത്ത് ഒരു മഹാസംഭവവും ഉത്സവമാക്കിയിട്ടാണ് ഈ നടക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിനകത്ത് നിന്ന് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ് സ്വാമിജി പറഞ്ഞത്. തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയും സ്വാമിജി. ഒരു നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കുടുംബങ്ങൾ നിങ്ങൾക്കുണ്ട് കേരളത്തിൽ. അവർ കുടുംബത്തിൽ പുതിയ ജന്മം ഉണ്ടാകുന്നുണ്ട്, മരണം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ വളരെ സൗമ്യമായി ഇങ്ങനെ കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. വിവാഹം പോലും ആ കുടുംബത്തിലെ ആളുകളെ കുറച്ചുപേരെ അറിയിച്ചു, അവരോടി വന്ന് കൂടി ആ ചടങ്ങ് ഭംഗിയായി നിർവഹിച്ചു, അങ്ങനെയാണ് കടന്നു പോകുന്നത് കണ്ടത്. അതിന് വെളിയിലുള്ള ആളുകളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഒരു ബഹളം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. മരണവും അങ്ങനെ അവളെ ദഹിപ്പിക്കുന്ന രീതിയും അങ്ങനെ തന്നെ. അവള് ഒരു പറമ്പിൽ ചെറു മൂലയിൽ അങ്ങനെ വളരെ വളരെ സൈലൻ്റ് ആയിട്ടാണ് കടന്നത്. അപ്പം അങ്ങനെ കടന്നു പോകുമ്പോൾ മാതൃകാപരമായൊരു ജീവിതമായിരുന്നു. ഒരു ചെറിയ കാര്യം നാട്ടിൽ ആർക്കെങ്കിലും ആവശ്യമുള്ള ഒരു പരിപാടി തുടങ്ങിയാൽ അതിന് പൊതുജനത്തെ അറിയിക്കാൻ ചിലവാക്കുന്ന ഒരു പണം അന്ന് വേണ്ടിയിരുന്നില്ല. കാരണം ആവശ്യക്കാരൻ ഓരോ കാര്യത്തിനും എത്തുന്നത് സ്നായു ഇല്ലാതെയാണ്. അസനാവിരം എന്നാണ് ആ പദം. അതായത് കമ്പിയില്ല കമ്പി പോലെ, വയർലെസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു പണിയുണ്ട്. ലോകത്തെവിടെയെങ്കിലും ഒരു ഭിഷഗ്വരൻ ഇരുന്നാൽ, എവിടെയെങ്കിലും അയാൾക്കറിയാവുന്ന രോഗചികിത്സ അയാളിൽ അറിവായുണ്ടെങ്കിൽ അതറിയുന്ന ആളുകളെ കിട്ടുന്നില്ല എങ്കിൽ ലോകത്തിൻ്റെ മറുപുറത്തു നിന്ന് പോലും ഇയാളെ തേടിയെത്തും. അതിനൊരു മാധ്യമത്തിൻ്റെ സഹായമില്ല, വേണ്ട. മെഗസ്തനീസ് ഒരു ഫിസിഷ്യനാണ്, കേട്ടിട്ടുണ്ടോ ഇയാളിനെ? ഇല്ല സ്വാമിജി. മെഗസ്തനീസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഗ്രീക്ക് സമ്പ്രദായത്തിലുള്ള ഒരു ഡോക്ടറാണ്. ക്രിസ്തുവിന് മുമ്പ് ഇന്ത്യയിലേക്ക് അയാൾ വന്നിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും ചരിത്ര പുസ്തകത്തിൽ. മെഗസ്തനീസ് എന്തിനായാലും വന്നത്? അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സർജറിയുടെ ശസ്ത്രക്രിയയുടെ മൗലിക ഭാഗങ്ങൾ ഉൾക്കൊള്ളാൻ അന്വേഷിച്ചു എന്നതാണ് വ്യക്തമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തേസിയസ് മറ്റൊരു ഫിസിഷ്യനാണ്. ഇത്രയും കാലം സഞ്ചരിച്ച് എത്തി ഇവിടുന്ന് ഈ വിദ്യയും സ്വീകരിച്ച് തിരിച്ചവിടെ എത്തുമ്പോൾ തന്നെ എത്ര കാലമാണ്! ഒരാളും അറിയാതെ ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പടിഞ്ഞാറൻ നാട് ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് വരാൻ ഗവേഷണം നടത്തുന്നത് ഇവിടെ അതിൽ നിന്ന് കിട്ടാനുള്ളത് കൊണ്ടാണ്. ഇന്ന് ഒരാവശ്യം തേടി അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നതോ ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്യുന്നതോ ഉരുവിൽ കയറി പോകുന്നവരുണ്ട്, പാസ്പോർട്ടൊന്നും ഇല്ലാതെ പോകുന്നവരുണ്ട്, ഇവയൊക്കെ ആയിട്ട് പോകുന്നവരുണ്ട്. പോകുന്നവരൊക്കെ വലിയ പബ്ലിസിറ്റി നടത്താറുണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊരു പ്രവാഹ രീതിയുണ്ട്. ശരിയാണ്, ഒരു ആശയം ഒരാൾക്ക് തോന്നിയാൽ അയാളത് ഭംഗിയായി മറ്റുള്ളവന് മനസ്സിലാകുമാറ് എഴുതിയും പറഞ്ഞും ഫലിപ്പിച്ചു കൊണ്ടിരുമ്പോൾ അതിൽ താല്പര്യമുള്ളവൻ വന്നുകൂടും. അവനിത് കൈമാറിക്കൊടുത്താൽ അവൻ ആ പരമ്പരയിൽ നിന്ന് കിട്ടിയ ദീപവും സ്വീകരിച്ച് മെല്ലെ നടക്കും. അങ്ങനെയുള്ളവർ ചേരുമ്പോൾ പ്രസ്ഥാനങ്ങളുണ്ടാവും.
ഏതൊരുവന് ഇതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാകാതിരിക്കുന്നുവോ, ആധ്യാത്മികമാകട്ടെ ഭൗതികമാവട്ടെ, അവനിതിൻ്റെ പ്രണേതാവാകണമെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ അനിവാര്യമാണ്, പബ്ലിസിറ്റി അനിവാര്യമാണ്. എനിക്കില്ലാത്തതുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിലാണ് പരസ്യം അനിവാര്യമാകുന്നത്. എപ്പോഴാണോ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവാഹ നിത്യതയ്ക്ക് ഭംഗം വരുന്നത്, അപ്പോൾ പരസ്യത്തെ അവലംബിക്കാതെ പറ്റില്ല. ലോകത്തിലെ ഒരു വൈദ്യസ്ഥാപനവും പരസ്യം കൊണ്ടല്ല പണ്ട് നിലനിന്നത്. ലോകത്തിലെ ഒരു വൈദ്യനും പണ്ട് പരസ്യം കൊണ്ടല്ല നിലനിന്നത്. ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരസ്യം കൊണ്ടല്ല നിലനിന്നത്. ലോകത്തിലെ ഒരു ആധ്യാത്മിക പുരുഷനും പരസ്യം കൊണ്ടല്ല ലോകത്ത് നിലനിന്നത്. അവർ സമൂഹത്തിന് കൊടുത്തത് അത്രയും ഇല്ലാതാക്കുവാനും പരസ്യഫലകങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനും സത്യം മറയ്ക്കുവാനുമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സമുജ്വലമായ ആഗമനം പ്രവാഹ നിത്യതയ്ക്ക് വരുത്തിയ ഭംഗം ചില്ലറയൊന്നുമല്ല. പ്രസ്ഥാനങ്ങളെയെല്ലാം അതിൻ്റെ പ്രവാഹ നിത്യതയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും അതൊഴുകേണ്ട ചാലുകളിൽ നിന്ന് വരുന്ന ജലത്തെ അത് വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടുവാനും അടിച്ചു കയറ്റുവാനും വൃഥാവിലാക്കുവാനും ഇടയാക്കിയത് അത്രയും പ്രവാഹ നിത്യതയുടെ അംശങ്ങൾ ഉൾക്കൊള്ളാത്ത തലമുറകളാണ്. നിശബ്ദ മാതൃകകളായി ജീവിക്കുകയും ആവശ്യം വേണ്ടപ്പോൾ മാത്രം വാതുറന്ന് തൻ്റെ ആശയങ്ങളെ ലോകത്തോട് പറയുകയും ആവശ്യപ്പെട്ട് അടുത്തെത്തുന്നവരോട് പറയുകയും ആ ആശയങ്ങൾ സമുജ്വലങ്ങളായിരിക്കുകയും അടുക്കുള്ളവയായിരിക്കുകയും അത് വേണ്ടത്ര പ്രവാഹ നിത്യതയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പറഞ്ഞത് അതിനൊരു പ്രവാഹ നിത്യത വേണം അല്ലെ ജനത്തിന് മനസ്സിലാകണമെങ്കിൽ. നിങ്ങൾ എന്തോ ഒന്ന് ചോദിക്കുക, ഞാൻ എന്തോ ഒന്ന് പറയുക, അതിൽ നിന്ന് ചാടി വേറൊന്ന് ചോദിക്കുക, പരസ്പര വിരുദ്ധമായതൊക്കെ പറയുക, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരിക്കലൊരു ആശയമുണ്ടാവുക. അപ്പോൾ എൻ്റെ വാക്കുകൾക്കൊരു പ്രവാഹ നിത്യത ഉണ്ടാവില്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊരു പ്രവാഹ നിത്യത ഉണ്ടാവില്ല. പ്രവാഹ നിത്യതയുള്ള വാക്കുകൾ, പ്രവാഹ നിത്യതയുള്ള പഠനങ്ങൾ, അതിനു പകരം ഞാൻ കേമനാണെന്ന് ധരിപ്പിക്കുവാനുള്ള ധൃതി വന്നാൽ പ്രവാഹ നിത്യത കളഞ്ഞുള്ള ചോദ്യം അങ്ങയിൽ നിന്നുണ്ടാവും. ഞാൻ കേമനാണെന്ന് കാണിക്കാൻ അതിൻ്റെ പ്രവാഹ നിത്യതയില്ലാത്ത ഉത്തരവും ഉണ്ടാവും. വഴിതിരിച്ചുവിടും. അങ്ങനെയുള്ള കാടും പടലും മുഴുവൻ തട്ടിത്തകർത്ത് കടന്നു പോവുക, പരസ്പര ബന്ധമില്ലാതിരിക്കുക, പരസ്പര പൂരകമല്ലാതിരിക്കുക, അങ്ങനെ ഒരെണ്ണം പ്രചരിക്കണമെങ്കിൽ പരസ്യം വേണ്ടി വരിക. പരസ്യങ്ങൾ എപ്പോഴാണോ മാനവ ജീവിതത്തിൻ്റെ ഭാഗമായത് അവിടെ അവൻ്റെ ജീവിതം പ്രവാഹ നിത്യതയെ കളഞ്ഞു കുളിച്ചു. പ്രവാഹ നിത്യതയുള്ള കുടുംബത്തിൻ്റെയോ പ്രവാഹ നിത്യതയുള്ള രാഷ്ട്രത്തിൻ്റെയോ പ്രവാഹ നിത്യതയുള്ള ഭരണത്തിൻ്റെയോ അംശങ്ങളൊന്നും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു പാർട്ടിയും ഒരു വ്യക്തിയും ചർച്ച ചെയ്തില്ല. നമ്മുടെ രാജ്യത്ത് പുഴകളുണ്ട്. ഒരു പുഴ രൂപപ്പെടുന്നത് എങ്ങനെയാണ്, അത് മരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, അത് നാടിന് പ്രയോജനപ്രദമാകുന്നത് എങ്ങനെയാണ്, നാളെ നമ്മുടെ ഭരണാധികാരികളാകാൻ പോകുന്നവൻ ആ നിലയിൽ ചിന്തിച്ചല്ല ഞാൻ നിങ്ങളുടെ വോട്ട് പിടിക്കാൻ നിൽക്കുന്നു എന്ന് ജനങ്ങളോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു നിന്നാൽ അവൻ ജയിക്കുകയും ഇല്ലെന്ന്. അവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഇല്ല, അവിടെ സിഖുകാരനില്ല, അവിടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഒന്നുമില്ല, മനുഷ്യനാണുള്ളത്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ജനാധിപത്യം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ രാഷ്ട്രചേതന കാണുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. മാനവ പ്രശ്നങ്ങൾ, മാനവൻ്റെ കുടുംബ പ്രശ്നങ്ങൾ,
മാനവന്റെ കൂട്ടായ്മയുടെ പ്രശ്നങ്ങൾ, അവൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രവാഹനിത്യതയ്ക്ക് ഉതകുമാറ് അതിലെ അംശമായിരിക്കുന്ന മതപരങ്ങളായ ദർശനങ്ങൾ, അതിനെ സങ്കലിതമാക്കുന്ന ജാതീയങ്ങളായ സങ്കീർണതകൾ, ഇവയൊക്കെ കേവലമായൊരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുകയോ അവതരിപ്പിക്കുകയോ അതിൻ്റെ കേവലതയോ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഈ പരസ്യങ്ങളൊന്നും മാധ്യമങ്ങൾ കൊടുത്തത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ രാപകൽ ഓടി നടക്കുന്ന മാധ്യമങ്ങൾ ഉത്തമ വൈകാരികതയെ ഒരിക്കലും പ്രദർശിപ്പിച്ചില്ല. ഒരു ദിവസം രാവിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് അടുത്ത ദിവസം വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വഴുതി മാറുമ്പോൾ കുറ്റം പറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ ഒരു മാധ്യമത്തിൽ തൊഴിലെടുത്തിട്ട് ഇന്ന് വൈകുന്നേരം വേറൊരെണ്ണത്തിൽ എടുക്കുമ്പോൾ ഇവരുടെ മാതൃക തന്നെയാണ് അവരെന്ന് ഇവരും അറിഞ്ഞില്ല. അത് കാരണം ഒരു പ്രവാഹ നിത്യതയെ തകർക്കുകയാണ്. ഞാനൊരു മാധ്യമത്തിനകത്ത് പണിയെടുക്കുമ്പോൾ എൻ്റെ പണി ആ മാധ്യമത്തിൻ്റെ ഭാഗമായ ഒരു പ്രവാഹ നിത്യതയെ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രവാഹ നിത്യതയെ തകർത്തെറിഞ്ഞുകൊണ്ട് 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ ചാഞ്ചാടിയിട്ട് അവൻ്റെ രണ്ട് കാലിലും മന്തുണ്ടെന്ന് പറയുന്ന മാധ്യമക്കാരെയാണ് നാം കൂടുതൽ കാണുന്നത്. കാലുമാറ്റത്തിൻ്റെ ആദർശത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ പ്രവാഹ നിത്യത എന്നൊന്ന് നമ്മുടെ സംസ്കൃതിയിൽ തന്നെ ഇല്ലാതായിട്ടുണ്ട്. പ്രവാഹ നിത്യത എന്ന് പറയുന്നത് ഒന്നുണ്ടാകണമെങ്കിൽ അതിനൊരു അച്ചടക്കം അനിവാര്യമാണ്, അതിനൊരു ചിന്ത അനിവാര്യമാണ്. കാരണം ഞാൻ തുടങ്ങിയ ഒന്ന് ഒരു പ്രവാഹമാണ്, ഇതിടയിൽ തട്ടിത്തിരിഞ്ഞു പോയിക്കൂടാ. ഇതിനെ വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ച് ഈ ആശയത്തെ ആദ്യം ഒരിടത്തു നിന്ന് ആവിർഭവിച്ചുവെങ്കിൽ, മലയുടെ മുകളിൽ നിന്ന് ആവിർഭവിക്കുമ്പോൾ ഒരു ചെറിയ കൈവരിയാണ്. ആ കൈവരികൾ അനേകമല്ല, ഒന്നാണ്. പുഴ അനേകമില്ല, പുഴ ഒന്നേ ഉള്ളൂ. പുഴ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നുള്ളവർക്ക് മനസ്സിലാവില്ല. ഉടനെ ആയിരക്കണക്കിന് പുഴകളുടെ ലിസ്റ്റ് കൊണ്ടുവരും, ഇത് പതനഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ എവിടെ നിന്നെല്ലാമാണ് വന്നു ചേരുന്നത്, ഏതെല്ലാം തലങ്ങളിൽ അന്തർഭവിച്ചിട്ടാണ് വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നത്, ഏത് കടലിൽ നിന്ന് ആരംഭിച്ച് ഏത് കടലിലേക്കാണ് അവസാനിക്കുന്നത്. അതിനൊരു അതാണ് പ്രവാഹ നിത്യതയെക്കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനം. ഒന്ന് സൂക്ഷ്മമാണ്. ആ കടലിൽ കിടക്കുന്ന ജലം നീരാവിയായി പ്രവാഹ നിത്യതയോടുകൂടി ആ നീരാവി മുകളിലൂടെ പറക്കുന്നത്. അതിൽ നിന്ന് ഒരു തുള്ളി മാത്രം മുകളിൽ ചെന്നാൽ മഴയായി പെയ്യില്ല. അത് പ്രവാഹ നിത്യതയോടുകൂടി ഒന്നിനെ മറ്റൊന്ന് പിന്തുടർന്ന് അവിടെ എത്തി അത് മഴയായി പെയ്യുമ്പോൾ ഒരു തുള്ളി, അതിൻ്റെ പുറകെ ഒരു തുള്ളി അത് കണമായി ഒന്നിച്ചു വരുമ്പോഴേക്ക് നൂല് പോലെ കയറ് പോലെ അത് ഭൂമിയിലെത്തി അത് അവിടെ നിന്ന് തട്ടിയും തടഞ്ഞും ഒഴുകി വരുമ്പോൾ അതിൽ നാം ഒന്ന് മുങ്ങുമ്പോൾ ഓർക്കണം, ഒരു മുങ്ങ് മുങ്ങി പൊങ്ങിയാൽ പിന്നെ മുങ്ങുന്നത് ആദ്യം മുങ്ങിയതിലല്ല. ഗംഗയിൽ കുളിച്ചു എന്ന് നമ്മൾ പറയും, പ്രവാഹ നിത്യതയിലാണ് കുളിച്ചത്, പ്രവാഹ നിത്യത കൊണ്ടാണത് ഗംഗയാകുന്നത്. പ്രവാഹ നിത്യതയിലും ഗംഗയില്ല. ഗംഗ എന്നത് പ്രവാഹ നിത്യതയുടെ പേരാണ്. ഉത്തരകാശിയിൽ നിന്ന് ഗംഗയിൽ കുളിക്കുന്നവനും ഗംഗയിൽ കുളിച്ചു എന്ന് പറയും, കാശിയിൽ കുളിക്കുന്നവനും ഗംഗയിൽ കുളിച്ചു എന്ന് പറയും. രണ്ട് ജലത്തിലാണ് കുളിച്ചത്. അപ്പൊ പ്രവാഹ നിത്യതയെയാണ് നാം ഉൾക്കൊള്ളുന്നത് രണ്ട് ദേശത്ത്. അപ്പൊ ഇതുപോലൊരു പ്രവാഹ നിത്യത സംസ്കാരത്തിനുണ്ട്, പാരമ്പര്യത്തിനുണ്ട്. പ്രവാഹ നിത്യതയ്ക്കാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. 1000 കൊല്ലം മുമ്പ്
ഇന്ത്യയിലുള്ള ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 500 കൊല്ലം മുമ്പുള്ളവരുമില്ല. അന്നത്തെ ഏതൊന്നിൻ്റെ പേരിലാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നൊരു തുടർച്ചയെ നാം അവകാശപ്പെടുന്നത്? അങ്ങനെ ഒന്ന് അവകാശപ്പെടുന്നെങ്കിൽ അതൊരു പ്രവാഹനിത്യതയാണ്. ആ പ്രവാഹനിത്യയാണ് ഇന്ത്യ എന്ന് വിളിക്കുന്നതെങ്കിൽ ഈ പ്രവാഹനിത്യതയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കണ്ണിയായി അതിനനുഗുണമായി പെരുമാറണം. ഒരു രാഷ്ട്രമെന്നത് പ്രവാഹനിത്യതയുടെ സംസ്കൃതിയാണ്. അതിനകത്ത് ഒട്ടു വളരെ മാലിന്യങ്ങൾ വന്നിട്ടുണ്ടാവും. അത് ഒഴുക്കുകൊണ്ട് ശുദ്ധമാകണം. അത് കെട്ടിനിൽക്കാൻ ഇടയാവരുത്. ഒഴുക്കു വെള്ളത്തിന് മാലിന്യമില്ലെന്ന് പറയും. കാരണം ഒഴുക്കിനൊരു വൈദ്യുത രൂപീകരണമുണ്ട്. ഒഴുക്കിന് ഒരു ചൂടുണ്ട്. ഒഴുക്കിന് അതിൻ്റെ കർഷണം കൊണ്ട് അതിൻ്റെ ജലത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. ഒഴുക്കിന് തീരങ്ങളിൽ നിന്നുള്ള ഔഷധങ്ങളെ സ്വീകരിച്ച് മാലിന്യങ്ങളെ രാസീയമായി പരിണമിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഒഴുകാതെ അത് കെട്ടിനിന്നാൽ അതിലേക്ക് രാസീയ പരിണാമമുണ്ടാക്കാവുന്ന ഔഷധങ്ങൾ വന്നു ചേരുന്നില്ല, മാലിന്യങ്ങൾ വന്നു കൂടുകയും ചെയ്യും. അപ്പം കെട്ടിനിൽക്കാതെ ഈ രാഷ്ട്രം അതിൻ്റെ ചേതനയിൽ ഒഴുകണം. കെട്ടിനിൽക്കാതൊരു കുടുംബം ഒഴുകണം. നിൽക്കുന്നത് ജഡത്വമാണ്. ജഡത്വമില്ലാതെ ഒഴുകണം. ആ പ്രവാഹനിത്യതയെ അംഗീകരിക്കുക ഭൗതികതയിൽ. ആ പ്രവാഹനിത്യത തുടരുമ്പോഴും പ്രവഹിക്കാതെ ഒന്ന് കേന്ദ്രമായി ഉണ്ടാവണം. അൻ അൺമൂഡ് മൂവർ. ഏത് ചലനത്തിനും ചലിക്കാത്ത ഒന്നിനോട് അപേക്ഷിച്ചാണ് ചലനമെല്ലാം. ആ ചലനം രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് അതിൻ്റെ നിശബ്ദതയെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ, പ്രവാഹനിത്യതയെ അംഗീകരിച്ചാൽ വ്യക്തിയില്ല. കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJP അവരുടെ ചിഹ്നം മാത്രം മതി, വ്യക്തി വേണ്ട. പ്രവാഹനിത്യതയെ അംഗീകരിക്കാത്തവർ വരുമ്പോഴാണ് വ്യക്തി ഉണ്ടാകുന്നത്, ഫോട്ടോ ഉണ്ടാകുന്നത്, വ്യക്തിക്ക് പ്രാധാന്യമുണ്ടാകുന്നത്, പണം ചെലവിടുന്നത്. വ്യക്തിയുടെ സ്വഭാവമോ വ്യക്തിയുടെ ഗുണങ്ങളോ വ്യക്തിയുടെ ദോഷങ്ങളോ ചർച്ച ചെയ്യുന്നുവെങ്കിൽ പ്രവാഹനിത്യതയുള്ള പാർട്ടി പ്രസ്ഥാനങ്ങളില്ല. കുടുംബത്തിൽ നിന്ന് വേറിട്ട് വ്യക്തിയെ ചിന്തിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ കുടുംബമില്ല. കുടുംബത്തിൽ കയറി വന്ന ഒരുത്തൻ ഒരു കുട്ടിയെ പ്രശംസിച്ചാൽ അത് കുടുംബത്തെ അല്ല പ്രശംസിക്കുന്നത്, ആ കുടുംബത്തിന് ആ വ്യക്തി ദോഷമായി തീരും. അത് എൻ്റെ അച്ഛൻ്റെ മഹത്വമാണ്. അതാണ് പ്രവാഹനിത്യത. അതെൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് എന്നെ പ്രശംസിക്കേണ്ട, പ്രസ്ഥാനമാണ്. എവിടെയൊക്കെ പ്രസ്ഥാനത്തിൽ വ്യക്തികൾ രൂപാന്തരപ്പെടുന്നുവോ അത് ക്യാപിറ്റലിസത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അത് പൗരോഹിത്യത്തിൻ്റെ അന്തർ സംഘർഷത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. വ്യക്തി വേറിട്ട് നിൽക്കുന്നുവെങ്കിൽ പ്രവാഹമില്ല. പ്രവാഹം നിലയ്ക്കുമ്പോഴാണ് വ്യക്തി ഉണ്ടാകുന്നത്. പ്രവാഹം എവിടെയെല്ലാം നിലച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വ്യക്തി ഉണ്ടായിട്ടുണ്ട്, വ്യക്തി പ്രാധാന്യമുണ്ടായിട്ടുണ്ട്. സ്വതന്ത്ര ചേതനകൾ എവിടെയെല്ലാം രൂപാന്തരപ്പെട്ടുവോ അവിടെയൊക്കെ പ്രസ്ഥാനങ്ങൾ തകർന്നിട്ടുണ്ട്. പ്രവാഹനിത്യത അറ്റുപോയിട്ടുണ്ട്. കുടുംബങ്ങളുടെ ആർജവം നശിച്ചിട്ടുണ്ട്. വ്യക്തിയെ സൃഷ്ടിച്ചെടുക്കുന്നത് പ്രവാഹനിത്യതയെ തകർക്കുന്നതിന് തുല്യമാണ്. മറ്റത് ആരോരും അറിയാതെ ഒരു പ്രവാഹത്തിൽ അലിഞ്ഞു ചേർന്ന് രാഷ്ട്രമെന്ന പ്രവാഹനിത്യതയിൽ, കുടുംബമെന്ന പ്രവാഹനിത്യതയിൽ, എൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും എന്ന പ്രവാഹനിത്യതയിൽ, അതൊരിക്കലും മറ്റൊന്നിനെതിരാവില്ല. കാരണം പ്രവാഹങ്ങൾ പലതാണ്. ചിലത് ഭൂമിയിൽ ഉണ്ടാകുന്നത് ചൂടുള്ള പ്രവാഹങ്ങളാണ്, ചിലത് തണുപ്പുള്ള പ്രവാഹങ്ങളാണ്, ചിലത് അടിയൊഴുക്കുകളുള്ള പ്രവാഹങ്ങളാണ്, ചിലത് ശാന്തമായ പ്രവാഹങ്ങളാണ്. ഈ പ്രവാഹങ്ങളൊന്നും പരസ്പരം മത്സരിക്കേണ്ടതില്ല. അതിന് നിത്യതയുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പ്രവാഹത്തിന് പാരമ്പര്യമുണ്ടോ?
പ്രവാഹം പാരമ്പര്യതരമായ അംശങ്ങളെ സ്വീകരിച്ച് താൽക്കാലികമായി നിലനിൽക്കുക മാത്രമാണോ? പ്രവാഹം കൈമാറുന്നുണ്ടോ? ദാർശനികമായി ദർശനത്തിൻ്റെ പ്രവാഹത്തെ ഉൾക്കൊണ്ട് അതിൻ്റെ ഈടുവയ്പ്പിനെ അംഗീകരിക്കുന്നുണ്ടോ? അതല്ല, ദർശനത്തിൻ്റെ പേര് പറഞ്ഞു തുടങ്ങി ദർശനേതരങ്ങളായ സംസ്കാരങ്ങളെ മുഴുവൻ വലിച്ചകത്ത് കയറ്റിയിട്ടുണ്ടോ? ദർശനേതരമായ ഏതൊന്ന് അതിനുള്ളിലേക്ക് കയറുമ്പോഴും പ്രവാഹം മലിനമാവുകയാണ്, പ്രവാഹ നിത്യത നഷ്ടപ്പെടുകയാണ്. മതം മതമായിരിക്കണം, അത് മതേതരമാവരുത്. അതിൻ്റെ പ്രവാഹ നിത്യത ഏതാണ്? അതങ്ങനെ പോകാൻ ഇതരന്മാർ സമ്മതിച്ചു കൊടുക്കണം. അതിലെ ആശയങ്ങൾ ഇതിലേക്കും ഇതിലെ ആശയങ്ങൾ അതിലേക്കും കയറിയാൽ പ്രവാഹ നിത്യത നഷ്ടപ്പെടും.